നിങ്ങൾ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ കാലുകൾ നിലത്ത് ഊന്നുന്ന സമയത്ത് നിങ്ങളുടെ ഉപ്പൂച്ചയ്ക്ക് ഉണ്ടാകുന്ന കഠിനമായിട്ടുള്ള വേദന, ഈ വേദന കാരണം നിങ്ങൾക്ക് പടികൾ കയറി ഇറങ്ങുവാൻ കഴിയാതെ ഇരിക്കുക, നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളിൽ തന്നെ ചെരുപ്പ് ഇല്ലാതെ ഒരല്പദൂരം പോലും നിങ്ങൾക്ക് നടക്കുവാൻ കഴിയാതെ ഇരിക്കുക, നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉപ്പൂറ്റി നിലത്ത് ഊന്നുവാൻ കഴിയാതെ നിങ്ങളുടെ വിരലിൽ ഊന്നി നിങ്ങൾ ലിമ്പ് ചെയ്യുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒന്തി ഒന്തി നടക്കുന്ന ഒരവസ്ഥ, ഹീൽ പെയിൻ അല്ലെങ്കിൽ ഉപ്പൂറ്റിക്ക് ഉണ്ടാകുന്ന കഠിനമായ വേദന, പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന വിഷയം സംബന്ധിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഫിസിയോ ഹാക്സിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാൻ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് ആണ്. ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഈ ചാനലിന് ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ആയിട്ട് നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടിനുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. സോ ഐ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന വിഷയം സംബന്ധിച്ച് നമ്മൾ ഫെർദർ ആയിട്ട് പഠിക്കുന്നതിന് മുൻപ് ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള അനാറ്റമി ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. പ്ലാന്റാർ ഫേഷ്യേറ്റീസ് അല്ലെങ്കിൽ ഉപ്പൂറ്റിക്ക് ഉണ്ടാകുന്ന കഠിനമായ വേദന എപ്രകാരം ഉണ്ടാകുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലോവർ ലെഗിൻ്റെയും ഫുട്ടിൻ്റെയും സ്ട്രക്ചർ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഫുട്ടിൻ്റെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും വളരെ തിക്കായിട്ടുള്ള ഒരു ബാൻഡ് നിങ്ങൾക്കിവിടെ കാണുവാൻ കഴിയും. ഇതാണ് ഈ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒരല്പം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഈ ഫേഷ്യ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒറിജിൻ ചെയ്യുന്നത് ഈ കാൽക്കേനിയം എന്ന് പറയുന്ന ബോണിൻ്റെ മീഡിയൽ ട്യൂബർക്കിളിൽ നിന്നാണ് ഈ പ്ലാന്റാർ ഫേഷ്യ ഒറിജിൻ ചെയ്യുന്നത്. അവിടെ നിന്ന് ഇത് ഒറിജിൻ ചെയ്ത് വളരെ തിക്കായിട്ടുള്ള ഒരു ബാൻഡായി വന്ന് ഏകദേശം ഈ ഭാഗത്ത് വരുമ്പോൾ ഇത് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അഞ്ചായിട്ട് ഇത് പിരിഞ്ഞ് ഈ മെറ്റാറ്റാസൽ ഹെഡിലേക്ക് അല്ലെങ്കിൽ കാൽപാദത്തിൽ തന്നെ വിരലിൻ്റെ അടിഭാഗത്തേക്ക് ഈ അഞ്ച് ഡിവിഷൻ പോയി ഇൻസേർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇതാണ് പ്ലാന്റാർ ഫേഷ്യ എന്ന ഒരു സ്ട്രക്ചറിൻ്റെ അനാറ്റമി. എന്തുകൊണ്ട് ഈ പ്ലാന്റാർ ഫേഷ്യ ഇമ്പോർട്ടൻ്റ് ആണ്? ഒന്ന്, ഇത് നമ്മളുടെ കാൽപാദത്തിൻ്റെ നോർമൽ ബയോമെക്കാനിക്സ് അല്ലെങ്കിൽ നോർമൽ ഫങ്ഷൻസിനെ ഇത് കീപ്പ് ചെയ്യുവാൻ സഹായിക്കും. ഒന്ന്, രണ്ട്, ഇത് ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഇമ്പാക്റ്റ് ആക്ടിവിറ്റീസ്, നിങ്ങൾ ഓടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചാടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഇമ്പാക്റ്റ് ആക്ടിവിറ്റീസ് നമ്മൾ നോർമലായിട്ട് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പടിയിറങ്ങുന്ന സമയത്ത് എല്ലാം നമ്മുടെ കാൽപാദത്തിൽ ഉണ്ടാകുന്ന ഷോക്കിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചറാണ് ഈ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫങ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ കാൽപാദത്തിൻ്റെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആർച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതാണ് ആർച്ച് ഓഫ് ദ ഫുട്ട്. ആ നോർമലായിട്ടുള്ള ഫുട്ടിൻ്റെ ആർച്ചിനെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ സഹായിക്കുന്നത് ഈ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. അടുത്തത് ഈ പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് എന്ന് പറയുന്നത് ഇതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ അല്ല. ഞാൻ പഠിച്ച കാലത്ത് ഞാൻ ഈ പ്ലാന്റാർ ഫേഷ്യേറ്റീസിനെ കുറിച്ച് പഠിച്ചത് ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണെന്നാണ്. പക്ഷേ ഇതിനെപ്പറ്റി നടത്തിയ റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ചുകൾ പറയുന്നത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ അല്ല, മറിച്ച് ഈ പ്ലാന്റാർ ഫേഷ്യയിലുള്ള കൊളാജിയൻ ഫൈബേഴ്സിൻ്റെ ഡീജനറേഷനാണ്, അല്ലെങ്കിൽ ആ കൊളാജിയൻ ഫൈബേഴ്സ് ഈ പ്ലാന്റാർ ഫേഷ്യയിൽ ഉള്ളത് നശിച്ചു പോകുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്തുകൊണ്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അത് വരുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അടുത്തതായി നമുക്ക് നോക്കാം. പ്ലാന്റാർ ഫേഷ്യേറ്റീസ് നിങ്ങളിൽ വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, റിപ്പീറ്റഡായിട്ട് പ്ലാന്റാർ ഫേഷ്യയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ. അത് നിങ്ങളുടെ ഒക്യുപ്പേഷണൽ റിലേറ്റഡ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള റിപ്പീറ്റഡ് സ്ട്രെസ് ആകാം. ചില വ്യക്തികൾ 8 മുതൽ 9 മണിക്കൂർ വരെ നിന്നുകൊണ്ട് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾ അവരിൽ ഇത് വരുവാനുള്ള സാധ്യത കൂടുതലെന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. ചിലരിൽ സ്പോർട്ട് റിലേറ്റഡ് ആകാം, അവർ ചെയ്യുന്ന സ്പോർട്ട്
അത് മുഖാന്തരം ഈ പ്ലാന്റാർ ഫേഷ്യയിൽ സ്ട്രെസ് ഉണ്ടാകുകയും വരുവാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. ചിലർ അവരുടെ അനാറ്റമിക്കൽ ചേഞ്ചസ് ഓഫ് ദെയർ ഫുഡ്, അവരുടെ ഫുഡിൽ ഉള്ള അനാറ്റമിക്കൽ ചേഞ്ചസ് മുഖാന്തരമാകാം ഇത് വരുവാനുള്ള സാധ്യത കൂട്ടുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇതിൻ്റെ ഈ നമ്മുടെ ലോവർ ലെഗിൻ്റെ ഫ്രണ്ടിലുള്ള മസിൽ ഗ്രൂപ്പ്സാണ് ഡോസി ഫ്ലെക്സാസ് എന്ന് പറയുന്ന മസിൽ ഗ്രൂപ്പ്സ്. അപ്പം ആ മസിൽ ഗ്രൂപ്പ്സിൻ്റെ വീക്ക്നെസ് കാരണം നിങ്ങളുടെ ഈ കാൽപാദം മുകളിലേക്ക് നിങ്ങൾക്ക് ഉയർത്തുവാനുള്ള ആ മസിൽ ഗ്രൂപ്പ്സിൻ്റെ വീക്ക്നെസ് കാരണം ആ ഒരു മൂവ്മെൻ്റ് നഷ്ടപ്പെടുന്നത് മുഖാന്തരം ഇത് വരാം. അതേപോലെ തന്നെയാണ് ഈ കാലിൻ്റെ പുറവശത്തുള്ള കാഫ് എന്ന് പറയുന്ന മസിൽ ഗ്രൂപ്പ്, അത് ടൈറ്റ് ആകുന്നത് കാരണം എഗെയിൻ നിങ്ങളുടെ ഡോസി ഫ്ലെക്ഷൻ നഷ്ടപ്പെടുകയും പ്ലാന്റാർ ഫ്ലെക്ഷൻ അല്ലെങ്കിൽ ഈ കാല് മുൻപോട്ട് ഇതേപോലെ പോയിന്റ് ചെയ്ത് ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. അത് മുഖാന്തരം ഈ പ്ലാന്റാർ ഫേഷ്യയിൽ സ്ട്രെസ് ഉണ്ടാകുകയും പ്ലാന്റാർ ഫേഷ്യറ്റീസ് വരുവാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നെന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അടുത്തത് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഫുട്ടിൻ്റെ ഈ ആർച്ച് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അതിനാണ് ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റ് ഫുട്ട് മുഖാന്തരം നിങ്ങൾക്ക് പ്ലാന്റാർ ഫേഷ്യറ്റീസ് വരാം. അല്ലെങ്കിൽ ഈ ഒരു ആർച്ച് സാധാരണയിലും അധികമാകുന്ന ഒരവസ്ഥ, ഹൈ ആർച്ച് ഫുട്ട് എന്ന് പറയും. അപ്പോൾ അത് മുഖാന്തരം ഈ പ്ലാന്റാർ ഫേഷ്യറ്റീസ് നിങ്ങൾക്ക് വരാം. അടുത്തത് നിങ്ങളുടെ ഈ കാല് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ എക്സസീവ് പ്രൊണേഷൻ അല്ലെങ്കിൽ ഈ കാല് വെളിയിലേക്ക് ഇതേപോലെ ചരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, അതായത് നിങ്ങൾ വെയിറ്റ് വയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ മീഡിയൽ സൈഡിലായിരിക്കും കൂടുതൽ വെയിറ്റ് പോകുന്നത്. അപ്പം അത് മുഖാന്തരം നിങ്ങൾക്ക് ഈ പ്ലാന്റാർ ഫേഷ്യറ്റീസ് വരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡയബറ്റിക് അല്ലെങ്കിൽ പ്രമേഹമുണ്ടെങ്കിൽ അത് മുഖാന്തരം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരാം. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം ക്രമത്തിൽ അധികമായിട്ട് എലിവേറ്റഡ് BMI ബോഡി മാസ് ഇൻഡെക്സ് കൂടുന്നത് മുഖാന്തരം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരാം. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഒരു കാല് അടുത്ത കാലിനെ സംബന്ധിച്ച് അതിൻ്റെ നീളം കുറയുകയോ കൂടുകയോ ചെയ്യുന്നത്, ലിംബ് ലെങ്ത് ഡിസ്ക്രിപ്പൻസി, അത് മുഖാന്തരം നിങ്ങൾക്ക് ഈ പ്ലാന്റാർ ഫേഷ്യയിൽ സ്ട്രെസ് ഉണ്ടാകുകയും പ്ലാന്റാർ ഫേഷ്യറ്റീസ് വരുവാനുള്ള സാധ്യത കൂടുന്നുവെന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അതേപോലെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് ചേരാത്ത ഫുട്വെയർ അല്ലെങ്കിൽ റോങ് സൈസ് ഫുട്വെയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരാത്ത പാദ രക്ഷ നിങ്ങൾ ഉപയോഗിക്കുന്നത് മുഖാന്തരം അല്ലെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കുന്നതിന് മുഖാന്തരം ഈ പ്ലാന്റാർ ഫേഷ്യയിൽ സ്ട്രെസ് ഉണ്ടാകുകയും പ്ലാന്റാർ ഫേഷ്യറ്റീസ് വരുവാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നുവെന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. പ്ലാന്റാർ ഫേഷ്യറ്റീസ് ഉള്ള വ്യക്തികളിൽ കാണുന്ന വളരെ ടിപ്പിക്കലായിട്ടുള്ള ക്ലാസിക്കൽ സിംറ്റംസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന്, രാവിലെ നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ കാല് തറയിൽ കുത്തുന്ന സമയത്ത് നിങ്ങളുടെ ഉപ്പൂറ്റിയിൽ ഉണ്ടാകുന്ന വളരെ കഠിനമായിട്ടുള്ള വേദന, ഇതിൻ്റെ ടിപ്പിക്കൽ സൈനാണ് ഒന്ന്. രണ്ട്, നിങ്ങളുടെ പ്ലാന്റാർ ഫേഷ്യയെ സ്ട്രെച്ച് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റീസും വളരെ പെയിൻഫുൾ ആയിരിക്കുക. പ്രധാനമായിട്ടും പടികൾ കയറി ഇറങ്ങുന്നത്, നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ തറയിൽ ചെരുപ്പില്ലാതെ അല്പദൂരം പോലും നിങ്ങൾക്ക് നടക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ, അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ക്ലാസിക്കൽ സൈൻ. മൂന്ന്, നിങ്ങളുടെ ഉപ്പൂറ്റിയിൽ നിങ്ങൾ വെയിറ്റ് ഇടാതെ നിങ്ങളുടെ വിരലിൽ നിങ്ങൾ ഊന്നി ലിമ്പി ചെയ്ത് നടക്കുന്നൊരവസ്ഥ. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ കാലിൻ്റെ, നമ്മുടെ ലോവർ ലെഗിൻ്റെ ഫ്രണ്ടിലെ ഡോസി ഫ്ലെക്സർ മസിൽ വീക്ക്നെസ്സും കാഫ് മസിലിൻ്റെ ടൈറ്റ്നെസ്സും കൊണ്ടാണ് നിങ്ങളുടെ ഉപ്പൂറ്റിയിൽ നിങ്ങൾക്ക് വെയിറ്റ് ഇടാതെ നിങ്ങളുടെ വിരളിൽ നിങ്ങൾ ഊന്നി ഒന്തി നടക്കുന്നൊരവസ്ഥ. ഇതിൻ്റെ വളരെ ടിപ്പിക്കലായിട്ടുള്ള ക്ലാസിക്കൽ സൈനാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡോക്ടറെ, നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ നിങ്ങൾ കാണണം. ഇതിൻ്റെ ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റ്, നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന എക്സസൈസ് അടുത്ത ആഴ്ച എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഇതിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒരല്പം ഞാൻ പറയാം. അതോടൊപ്പം തന്നെ വളരെ ബേസിക്കായിട്ടുള്ള ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റിനെ കുറിച്ചും നമുക്ക് ഈ എപ്പിസോഡിൽ തന്നെ ഒരല്പം നമുക്ക് നോക്കാം. ഇതിൻ്റെ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിനെ കുറിച്ച് വളരെ ഒരു ബേസിക്കായിട്ടുള്ളൊരു ഗ്ലാൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്ന്, റെസ്റ്റ് ആണ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതായത് നിങ്ങളുടെ ഈ പ്ലാന്റാർ ഫേഷ്യയെ സ്ട്രെച്ച് ചെയ്യുന്ന പ്രൊവോക്കിംഗ് ആക്ടിവിറ്റീസിൽ നിന്നും നിങ്ങളൊരു ബ്രേക്ക് എടുക്കണം. അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഒരു ദിവസം 7-8 മണിക്കൂർ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ടേക്ക് എ ബ്രേക്ക് ഫ്രം ഇറ്റ്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്പോർട്ട് ആക്ടിവിറ്റീസ്, നിങ്ങൾ ഇൻവോൾവ് ആയിരിക്കുന്ന സ്പോർട്ട്
ക്ലോട്ട് ആണ് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ അതിനകത്ത് നിന്ന് നിങ്ങൾ ഫ്യൂ വീക്സിനകത്തേക്ക് ബ്രേക്ക് എടുത്ത് ഇതിൻ്റെ ഹീലിംഗ് പ്രോസസ്സ് നല്ലതായിട്ട് ആയതിന് ശേഷമേ യു ഹാവ് ടു ഗോ ബാക്ക് ടു വർക്ക്. അത് രണ്ടാ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റെസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് ഐസ് അഥവാ ഐസ് പാക്ക് എല്ലാ 2 മണിക്കൂർ കൂടുന്ന സമയത്ത് ഒരു 20 മിനിറ്റ് നിങ്ങളുടെ ആ വേദനയുള്ള ഭാഗത്ത് അല്ലെങ്കിൽ ആ പ്രശ്നമുള്ള ഭാഗത്ത് നിങ്ങൾ ഐസ് വയ്ക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ആ വേദനയും അതേപോലെ തന്നെ ആ ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് അവിടെ നിന്ന് കുറയ്ക്കുന്നതിനും സഹായിക്കും. 3, നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് നിങ്ങളുടെ ഡോക്ടറെ നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് വേദനയും ഇൻഫ്ലമേഷനെയും കുറയ്ക്കുവാനും നിങ്ങളുടെ റീഹാബിലിറ്റേഷൻ കുറച്ചുകൂടെ പ്രോംപ്റ്റ് ചെയ്യുവാനും സഹായിക്കും. സോ മെഡിക്കേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വിത്ത് യുവർ റീഹാബ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സോ ഹാവ് ടു കൺസൾട്ട് യുവർ ഡോക്ടർ ആൻഡ് ഫിസിയോ ടുഗെദർ. അത് 3. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പോസ്റ്റീരിയർ നൈറ്റ് സ്പ്ലിൻറ്റ് അഥവാ ഈ പ്ലാന്റാർ ഫേഷ്യയെ സ്ട്രെച്ച് ചെയ്ത് എപ്പോഴും രാത്രിയിൽ പ്രത്യേകിച്ച് നിങ്ങൾ കിടക്കുന്ന സമയത്ത് അതിനെ സ്ട്രെച്ച് ചെയ്ത് വെക്കേണ്ടതിന് പറ്റുന്ന ഒരു പോസ്റ്റീരിയർ നൈറ്റ് സ്പ്ലിൻറ്റ് അത് നിങ്ങൾക്ക് രാത്രിയിൽ ഇട്ടുകൊണ്ട് കിടക്കാം. നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെയാണ് ഷൂവിൻ്റെ അകത്തിൽ വയ്ക്കുവാൻ കഴിയുന്ന ഇൻസേർട്ട് ഹീൽ വെഡ്ജസ് ഉണ്ട്. അത് വളരെ വളരെ എഫക്റ്റീവാണ്. എൻ്റെ പേഷ്യൻസിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ അത് വയ്ക്കുന്നത് മുഖാന്തരം നിങ്ങളുടെ ആ ഈ പ്ലാന്റാർ ഫേഷ്യയുടെ ഇൻസേർഷൻ പോയിന്റിലേക്കുള്ള സ്ട്രെസ് കുറയുകയും ആ ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വേദന കുറയ്ക്കുവാനും നിങ്ങളുടെ ഗേറ്റ് പാറ്റേൺ കുറച്ചുകൂടെ ബെറ്റർ ആക്കുവാനും സഹായിക്കും. സോ ഹീൽ വെഡ്ജസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് സ്ട്രെച്ചിങ്സും അതേപോലെ സ്ട്രെങ്തനിങ്സും ടേപ്പിങ്ങും മൊബിലൈസേഷൻസ് ഇതെല്ലാം നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനെ വളരെ വളരെ എഫക്റ്റീവാണ്. മാത്രമല്ല നിങ്ങളുടെ ഈ വേദനയെ കുറിച്ച് നിങ്ങളുടെ ഗേറ്റ് പാറ്റേൺ അത് എങ്ങനെ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങൾ നടക്കുവാൻ കഴിയും എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് അഡ്വൈസ് ലഭിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിനോട് കൂടെ നിങ്ങളുടെ വേദനയും സ്വെല്ലിംഗും ഒന്നും കുറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെയാണ് അത് അൾട്രാസൗണ്ട് ഗൈഡഡ് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ആയിരിക്കും മോസ്റ്റ് കോമൺലി. അത് നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഫെർദർ അഡ്വൈസ് ലഭിക്കും. അതേപോലെ തന്നെ ബോട്ടോക്സ് നിങ്ങളുടെ ആ ഭാഗത്തെ മസിലിൻ്റെ ആക്ടിവിറ്റീസ് കുറച്ചുകൂടെ പ്രോംപ്റ്റ് ചെയ്യുവാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ സർജറി ഉണ്ട്, പക്ഷേ സർജറി ഈസ് ദ ഫൈനൽ ഓപ്ഷൻ. മോസ്റ്റ്ലി എൻ്റെ പേഷ്യൻസ് ഞാൻ കണ്ട എൻ്റെ പേഷ്യൻസിൽ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിൽ തന്നെ വിതിൻ ഫ്യൂ വീക്സിൻ്റെ അകത്തിൽ അവരുടെ ഹീൽ പെയിൻ പൂർണ്ണമായിട്ടും മാറി തിരികെ അത് റിക്കറൻ്റ് ആകാതെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിൽ ഇത് മാനേജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങളുടെ ഡോക്ടറെയും ഫിസിയോതെറപ്പിസ്റ്റിനെയും നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ ചാനലിലൂടെ മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.